हलो फ्रेंड्स वेलकम टू माय चैनल इन यादेश बुक ऋव्यू आनल आदमी या बुक ऋव्यू पर अब इन यादेश बुक द आल्केमिस्ट प्रशस्तन ब्रसीलियन नोवलिस्ट पाउलो कोएलो अद प्रशस्त नोवल एण्डवसान नोवल रचिकपीड इंग्लिश विविध लोक भाषय तर्जम चयु ईर नोवल ने पचीट ऋव्यू पर उद्देशिक अब इतवे चानल सब्सक्रैइब सब्सक्रैब लाइक कमेंट या अभिप्रायतोड योजिप वियोजिप अदा कमेंट एलिया अब नमुक नमें ऋव्यूवे कड़क या एण्डवसान रचिकपड़ा सैंडियागो आंडलूसियन बालन അദ്ദേഹത്തിന്റെ ഒരു യാത്രയെ പറ്റിയാണ് നിധി തേടി ആഫ്രിക്കയിലേക്ക് ചെയ്യുന്ന ഒരു യാത്രയെ പറ്റിയാണ് ഈ ഒരു നോവൽ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം ആൻഡലൂസിയ സ്പെയിനിന്റെ ഭാഗമായിട്ടുള്ള ആൻഡലൂസിയ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് മെഡിറ്ററേനിയൻ കടലിടുക്ക് അത് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ആഫ്രിക്കയിലേക്കാണ് മൊറോക്കോ ജിയോഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ മൊറോക്കോയിലേക്കാണ് എത്തിപ്പെടുന്നത് അപ്പോൾ ഈ കഥയിൽ പറയുന്നത് അദ്ദേഹം മെഡിറ്ററേനിയൻ സമുദ്രം കടന്ന് മൊറോക്കോയിലെത്തി അദ്ദേഹത്തിന്റെ ഈജിപ്റ്റിലേക്കുള്ള ലിബിയയും പിന്നെ അതുപോലെ തന്നെ ട്യൂണീഷ്യയും കടന്ന് ഈജിപ്റ്റിലേക്കുള്ള ഒരു യാത്ര മരുഭൂമികൾ താണ്ടി വളരെ മനോഹരമായിട്ടാണ് പൗലോ കൊയ്ലോ അതിലെ ഓരോ കഥാസന്ദർഭങ്ങളും വിവരിച്ചിരിക്കുന്നത് പിന്നീട് ഈ നോവലിനെ ഏറ്റവും കൂടുതൽ പ്രശസ്തമാക്കുന്നത് അതിലെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു കോട്ടാണ് അത് നിങ്ങൾ എല്ലാവരും ആ കോട്ട് കേട്ട് കാണും ആ കോട്ട് ഇങ്ങനെയാണ് നമ്മളൊരു കാര്യം അതിയായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ പ്രപഞ്ചം മുഴുവനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു കോട്ട് ഇത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊട്ടേഷനാണ് നിങ്ങൾ പലരും അത് കേട്ട് കാണും ഞാനും ഒരുപാട് കേട്ടു എന്നെ ഈ നോവൽ വായിക്കാൻ പ്രചോദിപ്പിച്ചത് ആ ഒരു കൊട്ടേഷനാണ് എനിക്ക് ഈ നോവലിനെ പറ്റി രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് എന്തുകൊണ്ട് ഈ നോവൽ എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ട് എല്ലാവരും പറയുന്നത് പോലെ ഈ ഒരു നോവൽ അത്രക്ക് മോട്ടിവേഷണൽ ആണോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അധികം മോട്ടിവേഷണൽ ആയിട്ട് അധികം ഫീൽ ചെയ്തില്ല അതിന്റെ കാരണം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് നോവൽ ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളെയും വിവരിച്ചിരിക്കുന്നത് ആ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലൂടെ ജീവിക്കുകയാണോ എന്ന് വരെ തോന്നിപ്പോകും ഉദാഹരണം പറഞ്ഞാൽ വൃദ്ധനായ രാജാവ് ഭാഗ്യാന്വേഷിയായ ഇംഗ്ലീഷുകാരൻ സ്ഫടികപാത്ര കച്ചവടക്കാരനായ ആ ഒരു മൊറോക്കക്കാരൻ പിന്നെ അതുപോലെ തന്നെ ആൽക്കമിസ്റ്റ് അവരെയൊക്കെ വിവരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി വളരെ ഒറിജിനാലിറ്റിയോട് കൂടിയിട്ടാണ് വിവരിച്ചിരിക്കുന്നത് പിന്നീട് കഥയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലുടനീളം നിലനിർത്തിയിരിക്കുന്ന ആ ഒരു നിഗൂഢത അതിലെ ഒരു ത്രില്ല് അതൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു പിന്നെ പറയാതിരിക്കാൻ നിർത്തിയില്ല നമ്മുടെ അതിലെ പ്രണയം വളരെ നല്ല രീതിയിൽ അതിൽ വിവരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാമുകി ഫാത്തിമയെ പറ്റി മനോഹരമായിട്ടാണ് അതിൽ നറേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മനോഹരമായ നറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിലൂടെ ജീവിച്ചു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ആ ഒരു നിഗൂഢത ആ ഒരു മനോഹാരിയത പിന്നെ പല ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലൂടെ ഈ കഥ നീങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ആ ഭൂപ്രദേശങ്ങൾ വിവരിക്കുന്നതിലുള്ള ആ ഒരു വ്യത്യസ്തത അതെല്ലാം എന്നെ ഇതിലേക്ക് ഒരുപാട് ആകർഷിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കഥ എന്തുകൊണ്ട് എനിക്ക് മോട്ടിവേഷണൽ അല്ല എന്നുള്ളതാണ് ലോകത്തുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് മോട്ടിവ് പ്രചോദനം നൽകി എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് എന്നെ ഈ ഒരു കഥ പ്രചോദിപ്പിച്ചില്ല അത് അതിന് മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫിക്ഷനാണ് ഒരു ഫിക്ഷൻ സ്റ്റോറിയാണ് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരുപാട് കഥാസന്ദർഭങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഒരു ഫിക്ഷൻ വായിച്ചുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊരു മോട്ടിവേഷണൽ ഫീലിംഗ് വരില്ല പിന്നെ അതിലാ വരികൾ ആ വരികൾ തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ നൽകുന്ന ആ വരി സ്റ്റാൻഡ് അലോൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ മോട്ടിവേഷൻ നൽകുന്ന ഒരു ഒരു വരികളാണ് നിങ്ങൾ അതിയായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുമെന്നുള്ള ആ വരികൾ അതൊരു പ്രചോദിപ്പിക്കുന്ന വരികൾ തന്നെയാണ് പക്ഷേ ഈ കഥ ദി എൻ്റയർ സ്റ്റോറി അത് എനിക്ക് മോട്ടിവേഷനലായിട്ട് ഫീൽ ചെയ്തില്ല അതിനുള്ള കാരണങ്ങൾ അതിനുള്ള ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരാം അതിലൊന്നാമത് അദ്ദേഹം
തീരുമാനങ്ങളെടുക്കുന്നത് നിമിത്തങ്ങളെ നോക്കിയാണ്. പല സന്ദർഭങ്ങളിലും അദ്ദേഹം നിമിത്തങ്ങൾ നോക്കിയാണ് തീരുമാനങ്ങളെടുക്കുന്നത്. അതുകൂടാതെ അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പിന്നെ അതിൽ രണ്ട് കല്ലുകളെ പറ്റി പറയുന്നു, യൂറിമും തുമ്മിയും. ആ കല്ലുകളാണ് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് വഴി കാണിച്ചു തരാൻ ഇതുപോലുള്ള സ്വപ്നങ്ങളോ നിമിത്തങ്ങളോ യൂറിമും തുമ്മിയും പോലുള്ള കല്ലുകളോ ഒന്നും നമുക്കില്ല. പിന്നീട് എനിക്ക് റിയലിസ്റ്റിക് അല്ല അല്ലെങ്കിൽ ലോജിക്കൽ അല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൽക്കെമിസ്റ്റിനെ പറ്റി പറയുന്ന സന്ദർഭമാണ്. അതിൽ ആൽക്കെമിസ്റ്റിനെ പറ്റി പറയുന്നത് ഏത് ലോഹവും അത് ശുദ്ധീകരിച്ചുകൊണ്ട് സ്വർണമാക്കി മാറ്റാമെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഏത് ലോഹവും ശുദ്ധീകരിച്ചാൽ അത് സ്വർണമാവില്ല. സ്വർണമാവണമെന്നുണ്ടെങ്കിൽ അത് ഗോൾഡിൻ്റെ ഓർ തന്നെ എടുത്ത് അത് ശുദ്ധീകരിച്ചാൽ അത് സ്വർണമാവുകയുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കഥാസന്ദർഭങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഇതൊരു കഥയാണ്. ഈ കഥയിൽ റിയാലിറ്റി അല്ലെങ്കിൽ ലോജിക് തേടിപ്പോകുന്നത് ശരിയായ കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കൊരു കാര്യം വായിച്ചുകൊണ്ട് മോട്ടിവേഷൻ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു മോട്ടിവേഷണൽ കഥ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും കുറച്ച് റിയാലിറ്റി വേണം അല്ലെങ്കിൽ ലോജിക് വേണം. അപ്പോൾ അതാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കിത് ലോജിക്കലല്ല എന്ന് തോന്നാനുള്ള ഒരു കാരണം. എന്നിരുന്നാലും മോട്ടിവേഷണലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കഥാസന്ദർഭം ഞാൻ ഇതിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു. അത് അദ്ദേഹം ഈ സാന്റിയാഗോ എന്ന് പറയുന്ന ആട്ടിടയൻ ആൻഡലൂസിയയിൽ നിന്ന് മൊറോക്കയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു. ഒരു കള്ളൻ അദ്ദേഹത്തിൻ്റെ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹം ഒരു സ്ഫടികപാത്രക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അതിൽ ജോലി ചെയ്തുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥനെ സഹായിക്കുകയും പുതിയ ബിസിനസ് ഐഡിയകൾ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കാണിച്ച ആ ഒരു ബുദ്ധിയും അതിലൂടെ കുറച്ച് കാശ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ ഒരു കഥാസന്ദർഭം തീർച്ചയായിട്ടും എന്നെ പ്രചോദിപ്പിച്ചു. അത് വളരെ റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള ഭാഗങ്ങൾ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ആയി എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു, മനോഹരമായി അത് നറേറ്റ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാവുന്ന ഒരു കഥയാണ്. ഞാൻ ഈ കഥ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ കഥ വായിക്കാത്തവരുണ്ടെങ്കിൽ അത് വായിക്കുക, വായിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവരും യോജിക്കാത്തവരും ഉണ്ടായിരിക്കാം. അവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റ് ചെയ്യുക. ഞാൻ ചിന്തിക്കുന്നത് പോലെയാണോ നിങ്ങൾ ചിന്തിച്ചത്, അല്ല ഞാൻ എൻ്റെ ഈ അഭിപ്രായത്തോട് എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക. ബൈ ഫോർ നൗ, ദിസ് ഇസ് ജംഷിദ്.